സ്പെഷ്യൽ ഡിഷാണ് പപ്പായ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. അത് വെറും പപ്പായ അല്ല കേട്ടോ, പഴുത്ത പപ്പായ വെച്ചിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു പഴുത്ത പപ്പായയെടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ആദ്യം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് ചെറിയ ക്യൂബുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മുടെ മെഴുക്ക് വരട്ടിക്ക്. ഞാനിവിടെ മെഴുക്ക് വരട്ടിക്ക് ക്യൂബുകളായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മകള് അതിനിടയ്ക്ക് നിന്ന് ഓരോന്നോരോന്ന് പറക്കി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ മെഴുക്ക് വരട്ടിയായിട്ടാണെങ്കിലും പച്ചയ്ക്കാണെങ്കിലും എല്ലാം കൊടുക്കണ നല്ല ഹെൽത്തി ബെനിഫിറ്റാണ് പപ്പായയ്ക്കുള്ളത്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മെഴുക്ക് വരട്ടിയായിട്ട് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. എൻ്റെ പപ്പായയ്ക്ക് ഒത്തിരി കട്ടി കുറവാണ്, വേഗം തന്നെ വേകും. അതുകൊണ്ട് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പപ്പായയുടെ വേവ് അനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ ഒന്ന്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് അതിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. എൻ്റെ പപ്പായ കറക്റ്റ് പരുവായോ എന്ന് ഞാൻ ഒന്ന് തുറന്ന് നോക്കട്ടെ. എൻ്റെ പപ്പായ കറക്റ്റ് കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം അങ്ങ് ഫ്രൈ ആവണ്ട, ഒരു മെഴുക്ക് വരട്ടി ആകുമ്പോൾ കുറച്ചൊരു ഇത് ഒത്തിരി അങ്ങ് മുരിയാത്തൊരു രീതിയിൽ നമുക്കെടുക്കാം. ഇപ്പം നമ്മളുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അവർ വന്നതിന് ശേഷം നമുക്ക് അവരോട് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം വേഗം തന്നെ റെഡിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പഴുത്ത പപ്പായ ഉണ്ടാവണം എന്നുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, കാരണം ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ പപ്പായ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ചൂടോടാണെങ്കിലും നമുക്ക് വെറുതെ ആണെങ്കിലും പറക്കി കഴിക്കാൻ ഒരു ടേസ്റ്റാണ്. ഒരു മധുരവും ചെറിയൊരു എരിയും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെയൊക്കെ ഏറ്റവും നല്ല കോമ്പിനേഷനാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പപ്പായ ഉണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക്